അസ്സലാമു അലൈക്കും അയ്യോൾ, എല്ലാവർക്കും സുഖമില്ലേ? ഞാനിപ്പം ഇപ്പം ഞാൻ വീണ്ടും ഖത്തർ വിശേഷമായിട്ട് വീണ്ടും ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ കുടുംബ വിശേഷമാണ്. കാരണം ഞാനിങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പെങ്ങന്മാരത്തൊന്ന് പോയിക്കില്ല. എൻ്റെ രണ്ട് പെങ്ങന്മാർ ഇവിടെ ഉണ്ട്, മൂത്തതും ഇളയതും. ആ വ്ളോഗ് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും എൻ്റെ രണ്ട് മൂത്തതും ഇളയതും ഇവിടെ ഉണ്ടെന്ന്. അനിയത്തിയും വേട്ടത്തിയും ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ അവരെന്നെ കുറേ എന്നെ വിളിക്കുന്നു, മൂത്ത പെങ്ങളും ഇളയ പെങ്ങളും എല്ലാം വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ മൂത്ത പെങ്ങളെടുത്ത് ഫസ്റ്റ് പോകാമെന്ന് തിരിച്ച് അങ്ങനെ തലേ ദിവസം മൂത്ത പെങ്ങളെടുത്ത് പോയി. അങ്ങനെ നല്ലൊരു തരികാച്ചോട് കൂടിയിട്ടാണ് അവളെന്നെ സ്വീകരിച്ചത്. നല്ലൊരു ഫുഡ് ഉണ്ടായി, നല്ല രണ്ടാൾ നല്ല ഫുഡ് ഉണ്ടാക്കുക. ഞങ്ങൾ വീട്ടിലത്തെ ഫുഡൊക്കെ മിസ് ചെയ്യുമ്പോൾ ഇവരടുത്ത് പോയിട്ട് കഴിക്കുക ചെയ്യുക രണ്ടാളെടുത്തു. അപ്പം അങ്ങനെ നല്ലൊരു ഫുഡും കഴിച്ച് അതിന് അന്നവിടെ ഞാൻ സ്റ്റേ ചെയ്ത് അയാനെ വിളിക്കുന്നു. എന്റെ ബില്ല് നോക്കണം, സമയം കിട്ടിയിട്ടില്ല. ബിസിയാണ്. എന്റെ കത്തി ഡീലുണ്ടല്ലേ, പ്ലേറ്റ് അങ്ങ് മാറ്റി വെക്കും. എന്നിട്ടൊന്ന് രണ്ട് കൈ ഉണ്ടോ?
ബർത്ത്ഡേയും കൂടിയായിരുന്നു ഇന്ന്. അപ്പം അതവൻ അറിയിക്കാതെ നമ്മുടെ അനിയത്തിന്റെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത്, എന്നുവെച്ചാൽ അവനെ ട്രീറ്റ് കൊടുക്കാന്ന് വെച്ചവൻ അറിയാതെ. അപ്പം അവൻ്റെ ഭാര്യ കൊടുത്തുവിട്ട നല്ല കഴിക്കേണ്ട നാട്ടിന്ന് കൊടുത്തുവിട്ട് അടിപൊളി കഴിക്കായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത്. നമ്മളെ കുടുംബത്തോടുകൂടി നമ്മളിങ്ങനെ എപ്പോഴും ഒരുമിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഗൾഫ് പ്രവാസികൾക്ക് എപ്പോഴും സന്തോഷമാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ അന്നത്തെ ദിവസം പോയതറിഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ ഓരോ തമാശകൾ പറഞ്ഞ് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു അവർ. നമ്മൾ പിന്നെ രണ്ട് പെങ്ങന്മാർ കൂടി ഉണ്ടാക്കിയ ബിരിയാണി, അൽസ, ചിക്കൻ ഫ്രൈ അതൊക്കെ കഴിച്ച്. രണ്ടാളും ഭയങ്കര ഫുഡിൻ്റെ എക്സ്പേർട്ടാണ്. അപ്പം ഞങ്ങൾ നാട്ടിലത് ഫുഡൊക്കെ മിസ് ചെയ്യുമ്പോൾ ഇവരെ അടുത്ത് വന്ന് കഴിക്കുക. അപ്പം അതൊക്കെ കഴിച്ച് അടിപൊളിയാക്കി. അങ്ങനത്തെ ദിവസം എങ്ങനെയാണ് പോയെന്നറിയില്ല. അപ്പം ഇൻഷാ അള്ളാ ഞങ്ങൾ വീണ്ടും ഖത്തർ വിശേഷം ഞാൻ വീണ്ടും ഉണ്ടാവും. ഓക്കെ, ബൈ ബൈ.